വെൽക്കം ബാക്ക്. അപ്പൊ മൈൻക്രാഫ്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ എപ്പിസോഡ് 1 2 കണ്ടിട്ടായിരിക്കും ഇപ്പൊ വരുന്നത്. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഏഹ് ആ വീഡിയോയിൽ ഇതേ ഷർട്ടും ഇതേ ലൊക്കേഷനും ഒക്കെ തന്നെയാണല്ലോ. യെസ്, അപ്പോ ഞാൻ അന്ന് തന്നെ റെക്കോർഡ് ചെയ്യണതാണത്. ഇതൊറ്റ ഇരിപ്പിൽ പരിപാടി തീർക്കാതെ കരുതി. സോ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോണത് മൂന്ന് കാര്യങ്ങൾ, മൂന്നല്ല രണ്ട് കാര്യങ്ങൾ, അല്ല മൂന്ന് കാര്യങ്ങളാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം അയൺ ഫാം, രണ്ടാമത്തത് അല്ല ഒന്നാമത്തെ ബ്രീഡർ, വില്ലേജർ ബ്രീഡർ, രണ്ടാമത്തത് അയൺ ഫാം, മൂന്നാമത്തത് ഓട്ടോമാറ്റിക് വീറ്റ് ക്രോപ്സ് കാരറ്റ്, ആ ഫാമാണ് സെറ്റ് ആക്കാൻ പോണത്. സോ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. 10 ലൈക്സ് ആണ് ലൈക്ക് ടാർഗറ്റ്. സോ 10 ലൈക്സ് അടിച്ച് പൊട്ടിക്കാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. പിന്നെ വേറെ എന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നിറച്ച് കുതിരേന്റെ ഒരു ഏരിയ ആണല്ലോ, ഈ ഒരു ഏരിയ നിറച്ച് കുതിരയാണ്. ഡോറ് വില്ലേജസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഫുഡും. ഓക്കേ, സോ ഇനി നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്, സെറ്റാക്കാനുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റാക്കാം. 1 2 സോ ഗൈസ് നമ്മുടെ സോ ഗൈസ് നമ്മുടെ ഒരു ഗുഡ് ന്യൂസ് പറയാം. വില്ലേജർ ബ്രീഡർ അടപടം ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. യെസ്, ഇവരെ നൈറ്റ് ആയി കഴിഞ്ഞാൽ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഇവർക്ക്. ഇവിടെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളൂ, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ബ്രീഡ് ആകുന്നില്ല, എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇവർ ബ്രീഡ് ആകുന്നില്ല. കുറേ ഞാൻ നോക്കിയായിരുന്നു, കൊടുത്തു നോക്കിയായിരുന്നു, പക്ഷേ നോ നോട്ട് യൂസ്ഫുൾ അല്ല. പിന്നെ ഇതിൽ ഷേഡർ ബാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. അതേപോലെ റീപ്ലേ മോഡ് ഇടാൻ നോക്കി, ഇതെന്തോ ക്രാഷ് ആവാണ് ഗെയിം. സോ അതെന്തോ എന്താ ഇഷ്യൂ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഇത് മാറ്റി കുറച്ച് ബെഡാ സെറ്റപ്പിൽ ചെയ്യാനായിട്ട് പോവാണ്. ബെഡാ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ റെഡി ആക്കിയിട്ട് ദേവ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ആയ വില്ലേജേഴ്സിൻ്റെ പുറത്തെടുക്കും അല്ലേ, അങ്ങനെ മൈൻകാർട്ട് വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൈൻകാർട്ടും, പിന്നെ ഒരു മറ്റേ എന്താ പറയുക, ഡ്രോപ്പ് ഡ്രോപ്പർ അല്ല ഒബ്സർവർ അല്ല, നോക്കട്ടെ, ഇവിടെ ഇവിടെയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. സോ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ വെള്ളം വയ്ക്കാം. ഇങ്ങോട്ടേക്ക് 1 2 3 4 ഇങ്ങോട്ടേക്ക് 1 2 3 4 ടാറ്റ ബിർള അമ്പനെയും അല്ലാ പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ലാ പടച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സോമ്പി കുട്ടന്മാർക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാതെ കമ്പ്ലീറ്റാണ്. അതാണെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. ഇത് പൊട്ടിക്കാം, എന്നിട്ട് ഇവിടെ ഒരു 2 ബ്ലോക്ക് മാറ്റുക, എന്നിട്ട് ഇവിടെ നമുക്ക് ട്രാപ്പ് ഡോർ വെക്കണം. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് വില്ലേജ് സ്റ്റോർ വന്നിട്ട് വീഴാൻ പോകുന്നത്. എന്നിട്ട് അടിക്കായിരിക്കും നമ്മൾ പോവുക വയ്ക്കുക, കാരണം പൊട്ടിച്ചളയാനുള്ളതാണ്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ വലിയ വില്ലേജേഴ്സിനൊന്നും വരാൻ പറ്റില്ല, ബേബി വില്ലേജേഴ്സിന് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്താടാ പേടിപ്പിക്കുക, ഇവിടെ 1 2 പിന്നെ അടുത്തത് വെക്കേണ്ടത് ഇതുപോലെ. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്ന് കവർ ചെയ്യണം. 1 2 2 ബ്ലോക്ക് അടിക്ക് പൊട്ടുക.
ഓക്കെ. സോ നമ്മൾ ഇവിടുന്ന് ഒരു ബ്ലോക്ക് അടിയിലല്ലേ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. രണ്ട് ബ്ലോക്ക് അടിക്കാണ് കുഴിക്കേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ആ ബെഡ് ഉള്ള കണ്ട ബെഡ് ബെഡുള്ള ഭാഗത്തോടേക്ക് നാല് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോൾ ഗ്ലാസിന്റെ തൊട്ടിപ്പുറത്തായിരിക്കും വരിക. ഓക്കെ, ഇതിലാണ് നമ്മുടെ വില്ലേജേഴ്സ് പുറത്തേക്ക് വരാൻ പോണത്. ഇതിലെ വന്നിട്ട് വീഴും, വില്ലേജേഴ്സ് ഇവിടെ വന്നിട്ട് നിൽക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ വയ്ക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കും. സോ നമുക്ക് ഈ വയ്ക്കാം, ഡൺ. എന്നിട്ട് ഒരു വാട്ടർ ബക്കറ്റ് കൂടെ കൊണ്ടുവരും. ആ കുട്ടി വണ്ണാണ്, 21 ആക്കി ഞാൻ പൊട്ടിക്കാം. ഓക്കെ, ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൽ മാത്രമായിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്, നമ്മുടെ വില്ലേജേഴ്സ് വന്നിട്ട് നിൽക്കുക. സോ നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലേജേഴ്സിനെ ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോകാനുള്ള പരിപാടി. സോ ഫുഡ് കൊടുത്തു നോക്കാം. ദി നെക്സ്റ്റ് ഡേ ഇവിടെ ചെല്ലിപ്പോ, ഇതിന്റെ അടുത്തല്ല, അതിന്റെ അടുത്ത്, അതിന്റെ അടുത്ത് പോക്കോ. എടാ അവന്മാരാവണില്ല, എന്ത് സംഭവം? അതിന്റെ അകത്ത് കൊണ്ട് കളയാണോ നിൽക്കുന്നത്? ആ ഇപ്പൊ സെറ്റായി, ഇത് മറ്റേനാ ഫുള്ള് അങ്ങോട്ട് കൊണ്ട് കളയായിരുന്നു. ഇപ്പൊ സെറ്റായി, ഇപ്പൊ സെറ്റായി. ആ ഞാൻ ഇട്ട് കൊടുക്കണത് മൊത്തം അതിന്റെ ഉള്ളിൽ കൊണ്ട് കളയായിരുന്നു. എവിടെ? ആ ദാണ്ടെ ചോട്ടാ, എടാ ഈ സാധനം ഓപ്പൺ ആക്കിയിട്ടില്ല. ആ ചോട്ട പോയി. ജാഗ ആയതുകൊണ്ട് ഇത്രയും ബ്ലോക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നാലാമത്തെ ബ്ലോക്കിലാണ് അവൻ നിൽക്കുന്നത്. അഡിക്റ്റഡ് ആവില്ലാന്നോ അങ്ങനെ എന്തോ ഒന്നുണ്ട്. ആ നിൽക്കുന്നു, സംഗതി വർക്കിംഗ് ആണ്, ഇത് ഫ്ലോപ്പ് അല്ല. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാൻ, ഫ്രണ്ട്സിന് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാശ് കാണാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നര ചാക്കോളം എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ കമ്പോസർ ഒറ്റ ഭാഗത്ത് കമ്പോസർ തന്നെ വെച്ച് കൊടുത്താൽ മതി, വേറെ സീനൊന്നുമില്ല. അതിൻ്റെ ആ കമ്പോസറിൻ്റെ മേളം ഒരു സ്ലാബോ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതേമാതിരി അവന്മാർ ചവിട്ടി റെഡി ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ എന്നിട്ട് വീട്ടിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിന് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ്. സോ അതൊന്ന് അടിച്ച് പിടിക്കാനായിട്ട് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ബിൽഡും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരമായിരുന്നു. ഇത് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഫാമും ഓട്ടോമാറ്റിക്കൽ വീറ്റ് ഫാമും ആണ്. വീറ്റ് ഫാമോ ക്രോപ്പ് ഫാമോ ഒക്കെ, അത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് കുറച്ച് പ്രോസസ്സ് ആണ്, അത് കുറച്ച് ഒന്നുകൊണ്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് അയൺ ഫാമിന്റെ ആണ് ഫോക്കസ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇനി അയൺ ഫാം ആയിരിക്കും. അതിന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീറ്റ് ഫാമും കൂടെ സെറ്റ് ആക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വില്ലേജസിന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തൊരു കിടക്കാൻ ചൂടാണ്. അതൊക്കെ എല്ലാം ബൈ, സീ യു. Uh-huh.